എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗരം മസാലയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 6 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ 3 ടേബിൾ സ്പൂണ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒടിച്ചൊടിച്ചെടുക്കണേ. അതേപോലെ തക്കോലം 6 എണ്ണം, മുഴുവനെ ഉള്ള 6 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി ഗ്രാമ്പു 3 ടേബിൾ സ്പൂണ്, പിന്നെ ഏലക്ക എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ജാതിക്കയുടെ അരിയെ. ഇപ്പോൾ കൂടുതൽ ഞാൻ പൊടിക്കുന്നതുകൊണ്ട് 1.5 ഭാഗത്തോളം ഇട്ടിട്ടുണ്ട്. ഇത് ഷാജീര എന്ന് പറയുന്ന ജീരകമാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ജീരകം 1 ടേബിൾ സ്പൂണ്. ഇത് കുരുമുളക്, അത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ടയുടെ ഇല എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ, അത് 1/6 എണ്ണം, അതും മുറിച്ച് മുറിച്ച് വേണം ഇട്ട് കൊടുക്കാനേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് തന്നെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഒത്തിരി കരിഞ്ഞു പോകരുത്, അത് മാത്രം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പ് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണേ. എല്ലാം കൂടി ഒന്നിച്ച് തന്നെ നമുക്കിട്ട് ചൂടാക്കിയെടുക്കാം. തൊട്ട് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടാവണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും, അതേപോലെ നിറവും മാറിപ്പോകും. ഏകദേശം 2 to 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കളറും മാറിപ്പോകരുത്, കരിയുവേ മരുത്. അതേപോലെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്, എണ്ണയൊന്നും ഉപയോഗിക്കുകയേ വേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അത്ര തന്നെ. അതിനുശേഷം ചൂടാറിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടും കുറച്ച് നേരം വെളിയിലൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഒരു പ്ലേറ്റിലിട്ടിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ തന്നെ നമ്മൾ ബോട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ അതും പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ മാസങ്ങളോളം നമുക്കിത് അതേ ഫ്ലേവറോട് കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ ഞാൻ ഈ പൊടിക്കുന്ന ഗരം മസാല എല്ലാത്തിനും ഇത് തന്നെയാണ് ചേർക്കുന്നത്. ബിരിയാണിക്കും വളരെ നല്ലതാണ്. ഇതേ മസാല തന്നെയാണ് ഞാൻ ബിരിയാണിക്കും ചേർക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഞാൻ നന്നായിട്ട് ഇതാണെങ്കിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് തണുത്തതിന് ശേഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.